വിവാഹ പരസ്യങ്ങളുടെ സൈറ്റുകൾ വഴി മിലിട്ടറി ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് വിവാഹ വാഗ്ദാനം നൽകി സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ പ്രതി മലപ്പുറം കാടാമ്പുഴയിൽ അറസ്റ്റിലായി. എറണാകുളം തൃപ്പൂണിത്തറ ഉദയംപേരൂർ സ്വദേശിയായ അയ്യപ്പദാസ് എന്ന സിയാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോട്ടയ്ക്കൽ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാൾ സ്ത്രീകളിൽ നിന്നും വിവിധ ഇടങ്ങളിൽ നിന്നുമായി ലക്ഷങ്ങളാണ് തട്ടിയെടുത്തിട്ടുള്ളത്. വിവാഹ മാട്രിമോണിയൽ സൈറ്റുകൾ മുഖേനയാണ് പ്രതി തട്ടിപ്പിന് രംഗത്തെത്തിയിരുന്നത്. മിലിട്ടറി ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയാണ് വിവാഹാലോചനയുമായി ഇയാൾ പല സ്ത്രീകളിൽ നിന്നുമായി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തത്. വിവാഹം കഴിക്കാമെന്നുള്ള വിശ്വാസം ജനിപ്പിച്ച് സ്വർണവും പണവും തട്ടുന്നയാളെയാണ് കാടാമ്പുഴ പോലീസ് ഒടുവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോട്ടയ്ക്കൽ സ്വദേശിനിയും കാടാമ്പുഴ പിലാത്രയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയാണ് പരാതിക്കാരി. സംഭവത്തിൽ എറണാകുളം തൃപ്പൂണിത്തറ ഉദയംപേരൂർ സ്വദേശിയായ അയ്യപ്പദാസ് എന്ന സിയാദിനെയാണ് കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ കെ സി ബിനു അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാടാമ്പുഴയിലെ ഒരു പെൺകുട്ടി അവരെ വിവാഹം വാഗ്ദാനം നൽകിയിട്ട് 135,000 രൂപയും അതുപോലെ തന്നെ ഒരു വാഷിംഗ് മെഷീൻ, ഒരു ടി വി എന്നിവ ചീറ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടൊരു പരാതിയായിരുന്നു സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ചതിൽ ടി എൻ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് എറണാകുളമായിരുന്നു. എറണാകുളത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി അവൻ്റെ ഫോൺ ടെലിഫോൺ മുഖാന്തരവും മറ്റു കാര്യങ്ങളും അന്വേഷിച്ചിട്ട് അത് ട്രിവാൻഡ്രത്താണെന്നുള്ളത് മനസ്സിലായി. അവിടെ പോയിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്തതിൽ അവൻ ഏകദേശം 12 സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് അവരോട് സാമ്പത്തികവും അതുപോലെ തന്നെ വിവാഹ വാഗ്ദാനവും നൽകി നിരവധി എല്ലാ ആൾക്കാരിൽ നിന്നും പൈസകൾ വാങ്ങിച്ചിരിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തനു DYSP വി ബെന്നിയുടെ നിർദ്ദേശപ്രകാരമാണ് കാടാമ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. തിരുവനന്തപുരം കിളിമാനൂരിൽ സിയാദ് എന്ന പേരിൽ മറ്റൊരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്ത് ജീവിച്ചു വരുന്നതിനിടെയാണ് പ്രതി പിടിയിലാകുന്നത്. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ മാട്രിമോണിയലിൽ വിവിധ പേരുകളിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് ഇയാൾ നടത്തിയിരുന്നെന്നും പോലീസ് പറഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി സ്ത്രീകളിൽ നിന്നുമാണ് ഇയാൾ ലക്ഷങ്ങൾ തട്ടി മുങ്ങിയതെന്നും പോലീസ് അറിയിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലബാർ ടൈംസ്, കാടാമ്പുഴ.